തിരുവനന്തപുരത്ത് വസ്തുവിൽപ്പനയുടെ പേരിൽ കോടികൾ തട്ടിയെടുത്തതായി പരാതി. ഒരു വസ്തുവിന്റെ പേരിൽ തന്നെ നിരവധി പേരെയാണ് കബളിപ്പിച്ചത്. തട്ടിപ്പ് നടത്തിയയാൾക്കെതിരെ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് ആക്ഷേപമുണ്ട്. കേശവദാസപുരം സ്വദേശി ടി ദാസുകുട്ടി എന്ന രാജ്ഭവനിലെ മുൻ സെക്യൂരിറ്റി ജീവനക്കാരനെതിരെയാണ് പരാതി. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ചമഞ്ഞ പലരിൽ നിന്നായി കോടികളാണ് ഇയാൾ തട്ടിയെടുത്തത്. തട്ടിപ്പ് മനസ്സിലാക്കി പണമടക്കി ആവശ്യപ്പെട്ടവർക്ക് വണ്ടിച്ചെക്ക് നൽകി വഞ്ചിച്ചതായും ആക്ഷേപമുണ്ട്. ഒരേ വസ്തു കാട്ടി പലരിൽ നിന്നും ഇയാൾ പണം കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 4 ലക്ഷത്തോളം റേറ്റിൽ എഗ്രിമെൻറ്റാക്കി എൻ്റെ അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞു 10 ലക്ഷം രൂപ എൻ്റെ നിന്ന് വാങ്ങിച്ചു. 2.5 ലക്ഷം കൂടെ പിന്നെയും എൻ്റെ നിന്ന് വാങ്ങിച്ചു. പുള്ളി വീട് മാറുക, സ്ഥലം മാറുക, ഫോൺ നമ്പർ മാറുക, രാജ്ഭവനെ ജോലി ചെയ്യുന്നു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നല്ല ആളുകളാണെന്നും പറഞ്ഞാൽ ചെയ്തത് നമ്മളെ ഒരിക്കലും ചതിക്കുമെന്ന് വിചാരിച്ചില്ല. ആൾക്കാർ ഈ പോകുന്നവരെല്ലാം ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുള്ളിനെ കുറിച്ച് ഒരു വിവരമില്ല. കബളിപ്പിക്കപ്പെട്ടവർ പല തലങ്ങളിൽ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ഒരായുസ് കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം തിരികെ ലഭിക്കാൻ അധികൃതരുടെ ഇടപെടലാണ് ഇവരുടെ ആവശ്യം. 24 തിരുവനന്തപുരം.